പൊണ്ണത്തടി പല രീതിയിലുള്ള രോഗങ്ങളിലേക്കും വഴിവെക്കുന്നു. ഒരാളുടെ ജീവിതത്തെ ഏറെ ഗുരുതരമായ രീതിയിൽ വലയ്ക്കുന്ന ഒന്നുകൂടിയാണിത്. അസാമാന്യമായ രീതിയിൽ വലിപ്പം കൈവരിച്ച കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഡ്രൂ സ്റ്റുവേർട്ട്. കാണുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ശരീര വളർച്ച കൈവരിച്ച വ്യക്തിയാണ് ഡ്രൂ സ്റ്റുവേർട്ട്. സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിന് 3 കസിൻസും ഉണ്ട്. എന്നാൽ അവരെ അപേക്ഷിച്ച് ഏറെ വണ്ണം ഇദ്ദേഹത്തിനുണ്ട്. ഏകദേശം 2000 pounds ആയിരുന്നു സ്റ്റുവേർട്ടിന്റെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ ഭാരം. എന്നാൽ പിന്നീട് വ്യായാമത്തിലൂടെയും മറ്റും 600 kilograms എന്ന രീതിയിലേക്ക് ഇദ്ദേഹം ശരീരത്തെ എത്തിച്ചു. ഇതിനേറെ നാളുകളുടെ അധ്വാനം തന്നെ ആവശ്യമായി വന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഒരു പ്രായം വരെ അദ്ദേഹം സാധാരണ രീതിയിലുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹം ഈ രീതിയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് സർജറിയിലൂടെയും കഠിനമായ പരിശീലനങ്ങളിലൂടെയും ഒരു പരിധിവരെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. എങ്കിലും അത്ര സുരക്ഷിതമായ ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന്റേതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുകയില്ല. എങ്കിലും പരിശീലനത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒട്ടും തന്നെ പിന്മാറിയില്ല. നമ്പർ 9, ട്വിൻസ് കാൻഡി ആൻഡ് ബ്രാൻഡി ഡ്രയർ. വാഷിംഗ്ടൺ സ്വദേശികളായ രണ്ട് സഹോദരിമാരാണ് കാൻഡി ഡ്രയറും ബ്രാൻഡി ഡ്രയറും. ഇരുവരുടെയും ഭാരം 600 pounds വീതമാണ്. അമിത ഭാരം ആയതിനാൽ തന്നെ പല രീതിയിലുള്ള വെല്ലുവിളികളും ഇവർ നേരിടേണ്ടതായി വന്നിരുന്നു. 2017 ഇവർ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ ചെറിയ തരത്തിൽ ഭാരം കുറച്ചിരുന്നു. അതിനുശേഷം കാൻഡി ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തിരുന്നു. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെയായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചത്. ഇതേറെ ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു. ഇവരുടെ പിതാവ് ഒരു മയക്കുമരുന്ന് ഡീലറായിരുന്നു. അമ്മയ്ക്കൊപ്പമായിരുന്നു ഈ സഹോദരിമാർ ജീവിച്ചു വന്നത്. തെറ്റായ ആഹാര രീതികളിലൂടെയും ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെയുമായിരുന്നു ഇവർ ഈ രീതിയിൽ എത്തിയത്. അമിതമായ വണ്ണമായതിനാൽ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളും ഇവരെ വേട്ടയാടിയിരുന്നു. നമ്പർ 8, ഒക്ടാവിയ ഗഹാങ്കസ്. 700 pounds ഭാരമുള്ള യുവതിയാണ് ഒക്ടാവിയ ഗഹാങ്കസ്. ഒരു റിയാലിറ്റി ഷോയിലെ മുഖ്യ ആകർഷണവും വിജയ മത്സരാർത്ഥിയുമായിരുന്നു ഇവർ. ഈ വഴിയാണ് ഒക്ടാവിയ ലോകശ്രദ്ധ ആകർഷിച്ചത്. സ്വയം എഴുന്നേറ്റ് നടക്കുന്നതിന് പോലും ഏറെ ബുദ്ധിമുട്ട് ഇവർ നേരിട്ടു. വീഡിയോയിൽ ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അമിത ഭാരം മൂലം ദുരിതം അനുഭവിച്ച ഇവരെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാൻ നിരവധി ആളുകളുടെ പരിശ്രമം ആവശ്യമായിരുന്നു. തുടർന്ന് ദീർഘനേരം നീണ്ടുനിന്ന ശസ്ത്രക്രിയകൾക്കൊടുവിൽ കുറേയധികം കൊഴുപ്പ് ഇവരുടെ ശരീരത്തിൽ നിന്ന് നീക്കുവാൻ സാധിച്ചു. എങ്കിൽ പോലും സ്ഥിതി അത്ര മികച്ചതായി എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. 2012 TLC ടെലിവിഷൻ നെറ്റ്വർക്കിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു അമേരിക്കൻ റിയാലിറ്റി ഷോയാണ് 600 pounds life. അമിത ഭാരമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ റിയാലിറ്റി ഷോയിൽ ഒക്ടാവിയ വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രശംസ നേടിയെടുത്തിരുന്നു. നമ്പർ 7, ചാരിറ്റി പിയേഴ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ യുവതികളിൽ ഒരാളാണ് ചാരിറ്റി പിയേഴ്സ്. കൈകളിലും കാലുകളിലും വലിയ രീതിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയത് ഇവരുടെ ജീവിതത്തെ ഏറെ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി. 600 pounds life എന്ന റിയാലിറ്റി ഷോയിൽ ചാരിറ്റി പിയേഴ്സും പങ്കെടുത്തിട്ടുണ്ട്. ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് വഴി 200 pounds ഭാരം ചാരിറ്റി കുറച്ചിരുന്നു. 2019 അവസാനത്തോടെ പിയേഴ്സിന് ആരോഗ്യപരമായ ഭീതികൾ നേരിടേണ്ടി വന്നിരുന്നു. തുടർന്ന് വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ചികിത്സകൾ ആരംഭിക്കുകയും ആരോഗ്യസ്ഥിതി ഭേദമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ 2020 March ഇവർക്ക് വൃക്കയിൽ ക്യാൻസർ ബാധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അസുഖത്തെയും ചാരിറ്റി പിയേഴ്സ് തരണം ചെയ്തു. ഇന്ന് സാധാരണ രീതിയിലുള്ള ഒരു ജീവിതമാണ് ചാരിറ്റി നയിക്കുന്നത്. നമ്പർ 6, സാഷ വൈറ്റ് ഹെഡ്. UK സ്വദേശിനിയായ 32 വയസ്സുള്ള യുവതിയാണ് സാഷ വൈറ്റ് ഹെഡ്. ഏകദേശം 5'2" ഉയരമാണ് ഇവർക്കുള്ളത്. എന്നാൽ ഭാരം ഏകദേശം 500 pounds. തന്റെ ശരീരഭാരത്തിലും രൂപത്തിലും താൻ ഏറെ അസ്വസ്ഥയാണെന്ന് ഇവർ പറയുന്നു. 9 വയസ്സുകാരൻ മകൻ ലൂയിസ് ആണ് സാഷയ്ക്കൊപ്പമുള്ളത്. BBC ചാനലിന്റെ പ്രമുഖ പരിപാടിയായിരുന്ന ചാറ്റ് ഡോക്ടർ എന്ന പരിപാടിയിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് തന്റെ ശരീരഭാരം കുറയ്ക്കണമെന്ന് സാഷ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. തുടർന്ന് ഒരു ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറിക്കായി വിദഗ്ധരെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏകദേശം 5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമേ ആരോഗ്യപരമായ രീതിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുകയും ചെയ്തു. പിന്നീട് ഏറെ നാളത്തെ പരിശ്രമം കൊണ്ട് ഇവർ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്തു. നമ്പർ 5, ബില്ലി റോബിൻസ്. 19 വയസ്സ് മാത്രമുള്ള ബില്ലി റോബിൻസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രായത്തിനെ അപേക്ഷിച്ച് അതിഭീമമായ വളർച്ചയാണ് ബില്ലിക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം 800 pounds ഭാരമാണ് ഈ കുട്ടിക്കുള്ളത്. കൂടുതലായും ബേക്കറി പലഹാരങ്ങളും KFC പോലുള്ള ഭക്ഷണങ്ങളുമായിരുന്നു ചെറുപ്പം മുതൽ ബില്ലി കഴിച്ചിരുന്നത്. ആയതിനാൽ തന്നെ നന്നേ ചെറുപ്പം മുതൽ അസാമാന്യമായ രീതിയിൽ ബില്ലി വളർന്നിരുന്നു. അമ്മയ്ക്ക് ബില്ലിയോടുണ്ടായിരുന്ന അമിതമായ ലാളന മൂലം സദാസമയവും ബില്ലിക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു. ഈ അവസ്ഥയിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇവർ നോക്കാറില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയ തരത്തിൽ വണ്ണം കുറയ്ക്കുന്നതിനുള്ള വ്യായാമങ്ങൾ ബില്ലി ആരംഭിച്ചിരുന്നു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായ ഡോക്ടർ ന്യൂസൌത്തിന്റെ നേതൃത്വത്തിൽ 2012 ബില്ലി ബാരിയാട്രിക് സർജറിക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു.
നമ്പർ 4 റെനെ വില്യംസ്. ടെക്സസ് സ്വദേശമായിട്ടുള്ള യുവതിയാണ് റെനെ വില്യംസ്. 29 വയസ്സ് മാത്രമാണ് ഇവരുടെ പ്രായം. 2007 മാർച്ചിൽ റെനി മരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ യുവതി എന്ന റെക്കോർഡാണ് റെനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ബൈപാസ് സർജറി വിജയകരമായി പൂർത്തീകരിച്ചുവെങ്കിലും നാളുകൾക്ക് ശേഷം കഠിനമായ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് റെനി മരിച്ചത്. ഹൂസ്റ്റൺ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. സർജറിക്ക് ശേഷം ഏകദേശം 900 പൗണ്ടോളം ഭാരം കുറഞ്ഞിരുന്നു. അമിതമായ ശരീര വളർച്ച കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇവർ ഇടം പിടിച്ചിരുന്നു. അമേരിക്കൻ ടെലിവിഷൻ പരമ്പരയായ അമേരിക്കൻ മെഡിക്കൽ സ്റ്റോറീസിൽ റെനി പങ്കെടുത്തിരുന്നു. കൂടാതെ ബോഡി ഷോക്ക് സീരീസിന്റെ ഭാഗമായി റെനിയുടെ മരണശേഷം മറ്റൊരു ചാനലിൽ സംപ്രേഷണം ചെയ്ത ഹാഫ് ടോൺ മാം എന്ന ബ്രിട്ടീഷ് പരിപാടിയുടെ പ്രമേയവും ഇവരുടെ ജീവിതമായിരുന്നു. നമ്പർ 3 റിക്കി നപ്യൂട്ടി. റിക്കി ജൂനിയർ നപ്യൂട്ടി എന്നാണ് ഇവരുടെ പൂർണ്ണനാമം. 1973 നവംബർ 10 റിക്കി ജനിക്കുന്നത്. ഗുവോമിലെ മാംഗ്യോവിലായിരുന്നു ഇവരുടെ ജനനം. കൗമാര പ്രായത്തിൽ തന്നെ റിക്കിയുടെ ഭാരം കുതിച്ചുയർന്നിരുന്നു. ഭക്ഷണത്തിനോട് നന്നേ ചെറുപ്പത്തിൽ തന്നെ അമിതമായ ആസക്തി റിക്കിക്കുണ്ടായിരുന്നു. ഈ സമയം തന്നെ ഏകദേശം 400 കിലോഗ്രാം ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാരം. വളരും തോറും ഇത് ഗണ്യമായ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി ആയിരുന്നു ദ മാൻ ഹു ഏറ്റ് ഹിസ് സെൽഫ് ടു ഡെത്ത്. ഏറെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു റിക്കി നയിച്ചിരുന്നത്. ഭാര്യ ചെറിയലിനൊപ്പമാണ് റിക്കി ജീവിച്ചു വന്നത്. ബാരിയാട്രിക് സർജറിക്ക് ഇദ്ദേഹം വിധേയമായിരുന്നുവെങ്കിലും അത് പൂർണ്ണ പരാജയമായി മാറുകയും ചെയ്തിരുന്നു. നാളുകൾക്ക് ശേഷം റിക്കി മരണപ്പെടുകയും ചെയ്തു. നമ്പർ 2 കാൾ തോംസൺ. ഇംഗ്ലണ്ട് സ്വദേശിയായ വ്യക്തിയാണ് കാൾ തോംസൺ. ഏകദേശം 900 പൗണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശരീരഭാരം. 33 വയസ്സ് പ്രായമായപ്പോൾ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അമിത ഭാരം മൂലമുണ്ടായ രോഗമാണ് ഇതിനുള്ള കാരണമായത്. 4 വയസ്സുള്ളപ്പോൾ തന്നെ ഭക്ഷണത്തോട് അമിതമായ അഭിനിവേശം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഡോവറിലെ ഹാർബർ സ്പെഷ്യലിസ്റ്റ് സ്കൂളിലാണ് ഇദ്ദേഹം പഠനം പൂർത്തീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ അമ്മ മസ്തിഷ്ക അർബുദം ബാധിച്ച് മരിക്കുകയും തുടർന്ന് വിഷാദ രോഗം ബാധിച്ച ഇദ്ദേഹം അമിതമായി ഭക്ഷണം കഴിക്കുകയും 1000 പൗണ്ട് ഭാരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. പ്രതിദിനം ഏകദേശം 10,000 കലോറി വീതമാണ് ഇദ്ദേഹം അകത്താക്കിക്കൊണ്ടിരുന്നത്. തോംസന് വസ്ത്രം ധരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവസാന നാളുകളിൽ പൂർണ്ണമായും കിടപ്പിലായ നിലയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസ്ഥ. നമ്പർ 1 പോൾ മാസൺ. 60 വയസ്സായ UK സ്വദേശിയാണ് പോൾ മാസൺ. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭാരമേറിയ വ്യക്തിയാണ് ഇദ്ദേഹം. പോൾ ജൊനാഥൻ മോസൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഏകദേശം 460 കിലോഗ്രാം ആണ് ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ഭാരം. ഗ്യാസ്ട്രിക് ബൈപാസ് സർജറിയിലൂടെ ഏകദേശം 295 കിലോഗ്രാം ഭാരം ഇദ്ദേഹം കുറച്ചിരുന്നു. തന്റെ 15-ാം വയസ്സ് മുതൽ താൻ നേരിട്ടിരുന്ന വൈകാരികമായ വിഷമതകളെ മറക്കാൻ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പതിവാക്കി. ഏറെ നാളുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെയായിരുന്നു ഇദ്ദേഹം ശാസ്ത്രക്രിയക്ക് യോഗ്യനായത്. ഈ ശാസ്ത്രക്രിയ ഇദ്ദേഹത്തിന് ഏറെ ഉപകാരപ്പെട്ടിരുന്നു. 300 കിലോഗ്രാമിനടുത്ത് ഭാരം കുറയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ 2018 തന്റെ ഭാര്യയുമായുള്ള പിണക്കങ്ങൾ മൂലം ഭക്ഷണം കഴിക്കുന്നത് അമിതമായ രീതിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.